ചങ്ങേ പൊരിയോളെ പൊരിയും എത്ര നാളായി കണ്ടിട്ടില്ല. എവിടെയായിരുന്നു ഇത്രയും കാലം? നമ്മളെ പൊരിയും ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിലേക്ക് എൻ്റെ എല്ലാ ചങ്കുകൾക്കും സുസ്വാഗതം. ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട് പാറു പറയുന്നതാണ്. പാറുവിന് ഞാൻ മൈക്ക് കൈമാറുന്നു. പറയൂ എൻ്റെ പാറു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സ്ഥിരം പരിപാടിയാ കളിയാക്കണത്? തന്നെ കളിയാക്കിയതല്ല. അപ്പോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മള് നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ പറമ്പുകളിൽ ഉണ്ടാവുന്ന, മിക്കവാറും എല്ലാ വീടുകളിലെയും പറമ്പിൽ, പ്രത്യേകിച്ച് കൃഷിയൊന്നും നടത്താണ്ട് കാടുകളിൽ, കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ എപ്പോഴും ഉണ്ടാവണ ഒരു സാധനമാണ് എന്ത്, ചുണ്ടങ്ങ അല്ലെങ്കിൽ ചുണ്ടക്ക എന്നൊക്കെ പറയണ സാധനം. ചുണ്ടങ്ങ ചിലര് ചുണ്ടങ്ങ എന്നായിരിക്കും പറയണ, ചിലര് ചുണ്ടക്ക എന്ന് പറയായിരിക്കും. എന്താണോ ആ സാധനം നമ്മള് ചുണ്ടങ്ങ എന്ന് പറയുന്നത്, അതെ, അത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇതാ ചുണ്ടങ്ങ. ഇന്നത്തെ കോട്ട കഴിഞ്ഞിനി മിണ്ടരുത്. അപ്പോ ചുണ്ടങ്ങ ഞാനിങ്ങനെ ചതച്ചിട്ട് ആദ്യം ഒന്ന് കഴുകി, അതിനുശേഷം അത് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ കുറച്ച് കുരുവൊക്കെ പൊക്കോളും, അപ്പൊ കയ്പത്തിരി കുറയും. അതെ. ഇനി അത് നമുക്കൊരു ഉപ്പേരിയൻ ഉണ്ടാക്കാൻ പോണേ, പച്ച ചുണ്ടങ്ങ കൊണ്ട്. ഉപ്പേരിയാണ് ചെറുപ്പകാലം മുതൽ എന്റെ ചേന്നമംഗലത്തെ വീടിന്റെ തെക്കേ പറമ്പില് പ്ലാവിന് ചുവട്ടിലായിട്ട് ചുണ്ടങ്ങ ധാരാളം. എന്റെ അമ്മ എനിക്ക് ചുണ്ടങ്ങ മെഴുക്ക് പറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് 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 ഉണ്ടാക്കി തന്നിട്ടുള്ള സൂപ്പറ. അത് പൊരിയും വെളിച്ചെണ്ണ, ഇവിടെ വെളിച്ചെണ്ണ കാണിക്കുള്ളൂ, മറ്റതങ്ങനെയല്ല. വെളിച്ചെണ്ണയിലും മൊരീച്ചല്ല. അത് സത്യം, അമ്മ ഉണ്ടാക്കണ സ്വാദ് നമ്മളുണ്ടാക്കിയ വരില്ലല്ലോ. അതെ, അമ്മ അങ്ങനല്ല. അമ്മ എല്ലാ കഷ്ണവും വെളിച്ചെണ്ണയിൽ വേവിക്കും. ഞാന് എല്ലാ കഷ്ണവും വെളിച്ചെണ്ണയിൽ വേവിക്കില്ല, ചിലപ്പോ വേവിച്ചിട്ട് മൂപ്പിച്ചെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചുണ്ടങ്ങ ഉണ്ടാക്കണ ഇപ്പുറത്ത് നമ്മുടെ വേലി പോലെയുള്ള ആ ഇതില് ചീര ഉണ്ടായിരുന്നു. ഏത് ചീര? ഇംഗ്ലീഷ് ചീര. അങ്ങനെ ചീര പൊക്കത്തിനുണ്ടാവുന്ന ഒരു ചീരയില്ലേ, പച്ച കളറില്, അതും ഒരു കായ ഉണ്ടാവും. അതിന്റെ ഇല മാത്രം, തളിര് മാത്രം പറിച്ചെടുത്തിട്ട് അതും തോരൻ വയ്ക്കും. സൂപ്പർ. രാവിലെ അമ്മ ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങും. അതെ, പറമ്പ് ഇങ്ങനെ നടന്നു വരുമ്പോ ഉച്ചക്കലത്തേക്കുള്ള കൂട്ടാനുള്ള. അമ്മ പല്ലി തേക്കുന്ന മാവിന്റെ പഴുത്തലിട്ടായിരുന്നു. എത്ര ബ്രഷും എത്ര പേസ്റ്റും ഉണ്ടെങ്കിലും അമ്മക്ക് വയസ്സായി. അമ്മയുടെ മരണകാലം വരെ അമ്മക്ക് പല്ലുണ്ടായിരുന്നു, ഒരു പല്ലും പോയിരുന്നില്ല. മാവല്ല പഴുത്ത മാവല്ല. അത് മാത്രമല്ല, 82 വയസ്സിൽ അമ്മ മരിക്കുമ്പോ അമ്മ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 15 മിനിറ്റ് അതിന് എടുക്കും ഈ ഇത് തേക്കാനായിട്ട്. കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ. ഒരു കൈകൊണ്ട് മാവലും മറ്റേ കൈകൊണ്ട് ചീരയും പൊട്ടിച്ച് 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 അപ്പോഴത്തേക്കും വൈകുന്നേരം അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആ സമയമാകുമ്പോഴത്തേക്കും ചീര മെഴുക്കുവരക്കുള്ളതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുണ്ടങ്ങ ആയിട്ടുണ്ടാവും. അതെ, നമുക്കൊരു കാലം. അതെ. അപ്പൊ വീണ്ടും നമ്മള് ആ ഒരു മൂടിലേക്ക് പോയി ചുണ്ടങ്ങ കണ്ടപ്പോ, അപ്പൊ എന്തൊക്കെ വേണം നമുക്ക് നോക്കിയാലോ. ഇതാ വളരെ കുറച്ചേ ഉള്ളൂ, ഇത്തിരി കിട്ടിയുള്ളൂ. ചുണ്ടങ്ങ ഉണ്ട്, പിന്നെ ഇവിടെ ഇത്തിരി പെരിഞ്ചീരകം ഇരിക്കുന്നുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, കറിവേപ്പില ഉണ്ട്, തക്കാളി ഉണ്ട്, ഇത് ഒരു തക്കാളിയാണ്, അതേപോലെ ഒരു സവാള ഉണ്ട്. സവാളയ്ക്ക് പകരം ഉള്ളി ചേർത്താലും മതി, എൻ്റെ ഉള്ളി തീർന്നതുകൊണ്ടാണ് ഞാൻ സവാള ചേർക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചുണ്ടങ്ങ മെഴുക്ക് വരട്ടി സൂപ്പറായിട്ട് കഴിക്കാം. അതൊരു സ്വാദ, നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അവിടെ ഉണ്ടാക്കാം. ചൂടാവട്ടെ. അപ്പൊ പാത്രം ചൂടായി, പൊട്ടിത്തെറിക്കാറായി. വെളിച്ചെണ്ണ ഒഴിക്കാം. ആ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അങ്ങോട്ട് വച്ചപ്പോഴത്തേക്ക് ഒരു ഫോൺ വന്ന് അങ്ങോട്ട് പോയി. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് ഞാൻ നിക്ഷേപിക്കാം. വെള്ളം ഉണ്ടാവും പാത്രത്തിൽ കേട്ടോ, സൂക്ഷിക്കണം. ഉഴുന്നുപരിപ്പ്, ഉഴുത്താപ്പരിപ്പ്, സീരക, പെരിഞ്ചീരകം, ഉളുത്താപ്പരിപ്പ് പൊട്ടിരിക്ക. ഇനി ഇതിലേക്ക് പെരിഞ്ചീരക ആഡ് ചെയ്തിരിക്ക. പെരിഞ്ചീരക പൊന്ന് കണ്ടട, തമിഴ് അറിയണവര് മറന്നു പോകും. തമിഴ് കറക്റ്റ്. പിന്നെ ഭയങ്കര കൊണ്ടിരിക്കും. ഇനി ഈ കറിവേപ്പില, ഇത് കറിവേപ്പില ഇടുന്നതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ എടുക്കുക, ഇത് നല്ല സ്വാദ് കൂട്ടണമെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് പീച്ചി കൂട്ടിട്ടുണ്ട്. കണ്ണേട്ടം ചെയ്യണ പോലെ ചെയ്തോളൂ, അപ്പൊ കറക്റ്റ് ആയിരിക്കും. കുറച്ച് ദിവസത്തേക്ക് ശല്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കണ്ടാവില്ലേ. ഞാൻ വരും, ഇനി വരും, ഞാൻ എല്ലാ ദിവസവും വരും. സവാള ചേർക്കണം കേട്ടോ, ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത്. ആരാ പറഞ്ഞ അങ്ങനെ ഇടാൻ? പിന്നെ എങ്ങനെ ഇടൂ? ഞാനല്ലേ ഇടണ്ടേ. ഓ ശരി ശരി, എന്നാ ഞാൻ. ഇന്നത്തെ മുതലാളി ഞാനാ. ആയിക്കോട്ടെ.
സവാള സ്പീഡിലിട്ട് കാണിച്ചതാവില്ല. പയറ് ഞാൻ കീറുതാ. ഇനി എന്താ വേണ്ടേ? ഇങ്ങനെ ഇങ്ങനെ ടക്ക ടക്കയത് കാണിച്ച ഞങ്ങള് പെട്ടെന്നാവുന്നതായിരുന്ന. അതൊക്കെ ആവും. തുടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞു തന്ന പോലെ എന്ത് ഇളക്കാൻ. എന്തങ്ങനെ സുന്ദരന്മാരും സുന്ദരികളായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണത്? കാലത്ത് എന്റെ അത് കുളിച്ചൂടെ പോയി. എല്ലാരും കുളിച്ചിട്ടുണ്ടോ? പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കണ്ടോ. ഇത് തക്കാളി എന്ന് പറയും, ടൊമാറ്റോ. ഇത് ഒരെണ്ണമുണ്ട്. ഇത് അരിഞ്ഞ് ഈ രീതിയിൽ തന്നെ ഡയമണ്ട് ഷേപ്പിൽ അരിഞ്ഞ് ഇതിലേക്ക് നിക്ഷേപിക്കുക. ഡയമണ്ട് ഷേപ്പ്. ഇതിലിങ്ങനെ നിക്ഷേപിച്ചാൽ പലിശ അടക്കം തിരിച്ചു കിട്ടുന്നതാണ്. എന്ത് സ്വാദ്! കുറച്ച് ദിവസമായിട്ട് ഈ വളിപ്പ് കേക്കാണ്ടിരിക്കല്ലേ, സഹിക്ക. വളിപ്പ മഹാനാണ്. മഹാൻ മഹാന്റെ വചനങ്ങളാ. പാവം, സാരില്ല കേട്ടോ, ക്ഷമിച്ചോളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചുണ്ടങ്ങ, ഇത് നമുക്കിടാം. അതും ഇങ്ങനെയാണ് എടുത്തിട്ട്. വെള്ളം വേണ്ട. വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ പിഴിഞ്ഞിട്ടിടാം അല്ലേ. അതിന് സിക്സ് പാക്കൊക്കെ വേണമുണ്ടോ? കൈക്ക് മസിലുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ഇടാം. എനിക്ക് മസിലുള്ളതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടത് വൃത്തിയായിട്ട് ഇടും. പഴയ മിസ്റ്റർ പോന്നിക്കര. അതെ അതെ, മിസ്റ്റർ മാലിയങ്കര. മാലിയങ്കര വിട പോന്നിക്കര. എസ് എൻ എം കോളേജ് മാലിയങ്കര മിസ്റ്ററായിരുന്നു. മിസ്റ്റർ വേറെ ആരോട് പഠിക്കണ്ടായിരുന്നില്ല. അങ്ങനെ പറയരുത്. ഇപ്പൊ മായച്ചേച്ചി കമന്റ് ഇടൂലോ. ഞാൻ അറിഞ്ഞില്ലല്ലോ കണ്ടാന്ന്. ഏയ്, മായക്ക് ബോധമില്ലാണ്ട് പറയണത്. മായച്ചേച്ചി കൂട്ടുകാരിയാണേ, കോളേജ് പഠിച്ചതാ. അപ്പൊ എല്ലാ പ്രാവശ്യം കമന്റ് ഇടും കണ്ടിട്ടും കോളേജിലെ വിശേഷങ്ങൾ പറയും. പഠിച്ചിരുന്ന എന്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടുള്ളൂ. ഞാൻ മിസ്റ്റർ മാലിയങ്കര ആയിരുന്നില്ലേന്ന്. ദൈവമേ, വെല്ലുവിളി. അതെ, അല്ലാന്ന് പറയാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. അത്ര ശോകായിരുന്നോ കണ്ടിട്ട് ആ കാലഘട്ടം? നമ്മൾ ഫാമിലി ആയപ്പോ ഫാമിലി പാക്ക് ആക്കി, അത്രേ ഉള്ളൂ. ഓവേ, ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം ഇതിലേക്ക്. ആ ചേർത്തോളൂ. ചേർക്കൂ. ആ ഞാനാണ് ഇതിന്റെ ആളെന്ന് പറഞ്ഞിട്ട്. എക് സ്പൂൺ മല്ലിപ്പൊടി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഒരു അര സ്പൂൺ മുളക് പൊടി. അര സ്പൂൺ. അര സ്പൂൺ എന്ന് പറയുന്നത് ഇവിടെ അത്ര എരിവ് മതി ആവശ്യക്കാരെ. എരിവിന് അര സ്പൂൺ മുളകാപ്പൊടി, മഞ്ഞൾപ്പൊടി അര സ്പൂൺ തന്നെ. ഇത് അങ്ങനെ പൊട്ടിയിടാം അല്ലേ. ഇങ്ങനെ തന്നെ ഇടണം. കൈ തൊടാതെ മിണ്ടാതെ ഉരിയാടാതെ ഇട്ടാൽ സ്വാദേറും. ആ കളർ കോമ്പിനേഷൻ നോക്കൂ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ കളറിലൊരു സാരി മേടിച്ചോളൂ കേട്ടോ. എനിക്ക് മേടിച്ചതല്ലേ പറഞ്ഞേ. അല്ല, കാണുന്നവര് കണ്ട ആ പച്ചയും ആ ചുവപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേ. ആവശ്യത്തിനുള്ള ഉപ്പ്. ചുരിദാറായാലും നല്ലതാ, ഷർട്ട് ആയാലും സൂപ്പർ ആയിരിക്കും. ഐ, അത് മാത്രല്ല, വേറെ വിശേഷം നിങ്ങൾ കണ്ടില്ലേ? ചോദിച്ചല്ലോ അല്ലേ. കണ്ണഞ്ചിനാഥ് കലാകാരന്റെ പുതിയ ഷർട്ട് വരില്ലേ, ജുബ്ബയൊക്കെ മാറ്റി നമ്മള് പെരിയ നമ്മള് ചെറുപ്പായി കൊണ്ടിരിക്കുക. ഓരോരോ വ്യാമോഹങ്ങളേ. അതെ, നമ്മള്. അപ്പൊ ഞാൻ അതിലൊരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ കേട്ടോ. ആ അടച്ചു വെച്ച് വേവിക്കാം. ആരോ തുറക്ക. വൗ, സുഗന്ധം പരക്കുത്. പരക്കുതോ? അപ്പോ ഈ ടേസ്റ്റ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഓക്കെ. എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാർക്കൊക്കെ ഇത് കറക്റ്റ് ആയിരിക്കും. എന്നെ പോലെ കുഞ്ഞുങ്ങളാവുമ്പോ ഇത്തിരി കയ്പ്പ് സ്വാദ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ നമുക്കൊന്ന് മാറ്റാനായിട്ട് ഇങ്ങനെ കൊണ്ട് ഞാൻ ഇതാ ഒരു അര സ്പൂണ് എന്ന് പറയാൻ പറ്റുള്ളൂ അതിനതാ ശർക്കര. കയ്പ് വാങ്ങണവരെ ആദ്യം കണ്ണട്ടം ചെയ്ത പോലെ ഇത്തിരി ശർക്കര എടുത്ത് വായിലിട്ടാൽ മതി. സൂപ്പർ, നല്ല വാസന വരുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി തയ്യാറായി. ഇതിപ്പോൾ വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇത് കണ്ണേട്ടന് മൂക്കിൽ വലിക്കാൻ തകയില്ലല്ലോ എന്ന് ചോദിക്കും. എനിക്ക് മാത്രം ഉണ്ടാക്കണതാ.
നമുക്ക് പാവയ്ക്ക മെഴുക്കുപത്തി, അതുപോലെ ചുണ്ടങ്ങ മെഴുക്കുപത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പീച്ചിങ്ങ, അച്ചിങ്ങ, കോവയ്ക്ക. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങ മെഴുക്ക് വരട്ടെ. ആ ഒന്ന് ഊതിയിട്ട് കഴിച്ചോളൂ കേട്ടോ, ചൂടുണ്ട്. ശർക്കര ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ എന്റെ മക്കൾ കൊടുക്കേണ്ടിയിരിക്കും. അവർക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ പാചക കലാകാര്യം സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന്, കണഞ്ചിനാഥ് കലാകാരന്റെ വിക്രിയകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്, സഹിക്കുന്നതിന് ഒത്തിരി സ്നേഹം എല്ലാവരോടും കേട്ടോ. പറയുക, നാളെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. വീണ്ടും സന്ധിക്കും വരെയും വണക്കം. എന്നെ ഉന്തിടും. പൊരിയവളെ പൊരിയോ.